ഹലോ എവ്രി വൺ, വെൽക്കം ടു M2M മലയാളം ബ്ലോഗർ ചാനൽ. എനിക്കൊരു ചെറിയ പണിയായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വീടിൻ്റെ തന്നെ പരിസരത്തുണ്ടായതാണ്, കൈതച്ചക്ക. വെറുതെ അത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതി, എന്നാലും പറ്റൂലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു പണി എനിക്കിടയ്ക്ക് തരണ്ടേ. നമ്മളിന്ന് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ പോവാണ്. എന്നോട് പറഞ്ഞു, എടീ 3 പൈനാപ്പിൾ ഉണ്ട്, നമുക്കത് ജാം ഉണ്ടാക്കിയാലോ എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളും കൂടെ സഹായിക്കുകയാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കാം, ഞാൻ ഒറ്റയ്ക്ക് ഇതിനെല്ലാം കൂടൂലെന്ന് പറഞ്ഞു. അപ്പം ഇത് ജ്യൂസ് അടിക്കുക, ഇതിനെ എന്താ പറയുന്നത്, മുറിച്ച് വെട്ടി വൃത്തിയാക്കി തരുന്ന ജോലികളൊക്കെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നൊരു ഹോം മെയ്ഡ് പൈനാപ്പിൾ ജാം ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഡൺ. അപ്പോൾ മിസ്റ്റർ അനിൽകുമാർ, എൻ്റെ ഹസ്ബൻഡ്, പുള്ളി ഇന്ന് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, എങ്ങനെയാണ് കൈതച്ചക്ക മുറിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആ ഒരു ഇലയൊക്കെ വരുന്നില്ലേ, അതിനെ അങ്ങ് ഒടിച്ചെടുത്തിട്ടുണ്ട്, ഒടിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ ആ ഇല ഒടിച്ച ഭാഗത്തിൻ്റെ അവിടെ തന്നെ കട്ട് ചെയ്യണം. നല്ല ബലമുള്ളൊരു പിച്ചാത്തി വേണം കേട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ അതൊക്കെ പാളിപ്പോവും. ഈ കറുത്ത ഡോട്ട് കാണുന്നില്ല, അതൊന്നും നമ്മൾ ജാം ഉണ്ടാക്കാൻ വരുമ്പം അത് പാടില്ല അതിൻ്റെ അകത്ത്. പിന്നെന്ന് വെച്ചാൽ അത് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, നമ്മൾ കഴിച്ചു കഴിയുമ്പം നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ ചെറിയൊരു ചൊറിച്ചിൽ വരും ഈ ഒരു കറുത്ത സാധനം ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പം അതെല്ലാം നല്ലപോലെ ചെത്തിക്കളയണം. പിന്നെ അതിൻ്റെ നടുക്കൊരു നല്ല ബലമുള്ളൊരു തണ്ടുണ്ടാവും, അതൊന്നും വരാൻ പാടില്ല. അതുമൊക്കെ എനിക്ക് പ്രശ്നമുണ്ടായില്ല, പക്ഷേ ഹസ്ബൻഡും വല്യമ്മയൊക്കെ പറഞ്ഞ് അത് കഴിച്ചു കഴിഞ്ഞാലും ചെറിയ തൊണ്ടയ്ക്കൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാവും എന്നാണ്. അപ്പോൾ അതൊന്നും ജാമിൻ്റെ അകത്ത് ഇടണ്ട, ആ ഫ്ലഷ് പാർട്ട് മാത്രം മതി, ജാമിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഇത് മാത്രം നോക്കി മതി. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ 3 പൈനാപ്പിളും വളരെ ഭംഗിയായിട്ട് മിസ്റ്റർ അനിൽകുമാർ അതിനെ ചീകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുറിക്കാം. ഓക്കെ ഓക്കെ, മുറിച്ചോളൂ. അതിൻ്റെ നെടുകെ തന്നെ മുറിച്ച് ഇതിപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ വീണ്ടും പറയാണ്, അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് മുറിക്കുന്ന വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പം ഇതിന്റെ സൈഡിൽ ഒരു കട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇല്ല നടുക്കായിട്ട് വരുന്ന ഒരു ഇതില്ലേ, തണ്ട് കണക്ക് വരുന്ന, അതും കൂടെ മുറിച്ചു കളയണം. അപ്പൊ അതാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ മുറിച്ചു കഴിഞ്ഞു, മുറിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനെ കട്ട് ചെയ്യാണ്. നല്ല ബലമുള്ളൊരു തണ്ട് വരും. ഇതും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ചെറിയൊരു ഇറിറ്റേഷൻ വരുമെന്ന് പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് അങ്ങനെ കഴിച്ചിട്ട് ഇതൊന്നും തോന്നിയില്ലായിരുന്നു, ചൊറിച്ചിലോ അങ്ങനെയുള്ളതൊന്നും വന്നില്ല. അപ്പൊ അത് നമ്മൾ മുറിച്ചു കളയാണ്. ഈ ഒരു നീല ബോട്ടിൽ ഉണ്ടോ, ഇവനെ ഒന്ന് നോക്കി വെച്ചോ കേട്ടോ, ഇനി ഒരു വീഡിയോയിൽ ഇവനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പാത്രത്തിൽ, ഇത് തന്നെ വേണമെന്നല്ല, ഒരു മുന്തയിലോ ഇതുപോലൊരു പാത്രത്തിലോ ഒക്കെ വെള്ളം എടുത്ത് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കുക. ഓക്കെ, ജോലിയിലായിരിക്കുമ്പോഴും നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഹൈഡ്രേറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കണം. ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് വെള്ളമൊക്കെ ധാരാളം കുടിക്കുക, നല്ല രീതിയിൽ കുടിക്കുക. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളോടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാന്ന് കരുതി. അപ്പം നമ്മൾ ഈ പൈനാപ്പിള് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഏറ്റവും ചെറിയ രീതിയിൽ, ഇപ്പം എന്താ, ചെറുതായിട്ട് നമ്മളിതിനെ അരിക്കുന്നില്ല കേട്ടോ, ജ്യൂസ് ആക്കിയിട്ട് അങ്ങനെ തന്നെ നമുക്കിത് ജാമാക്കാനുള്ള പ്രോസസ്സിന് എടുക്കേണ്ടതാണ്. അപ്പം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അതിനെ വെട്ടി വെട്ടി വെക്കുക, കണ്ടോ. ഇത്രയും ഇതിൽ ജ്യൂസറിലും അല്ല ഞാൻ ജ്യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സാധാരണ ഈ മാവൊക്കെ അരയ്ക്കുന്ന വലിയ ജാറില്ലേ മിക്സിയുടെ, അതിലാണ് അരച്ചെടുക്കേണ്ടത്, ജ്യൂസറിലല്ല. ജ്യൂസറിലായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഇത് സെറ്റിൽ ചെയ്യുന്ന സാധനമൊന്നും കിട്ടില്ല, അതൊക്കെ നമുക്ക് ജാമിന് വേണ്ടതാണ്. ഒരുപാട് തിക്കായിട്ടുള്ള സംഭവമാണ് നമ്മൾ ജാമിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ജ്യൂസറിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ജ്യൂസ് മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ട്, ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കുക.
നമ്മൾ ഈ കൈതച്ചക്കയുടെ വേസ്റ്റ് വരുന്നില്ല, അതായത് ആ പുറത്തെ തോടും ഈ ഒരു വെട്ടി വെച്ചിട്ടുള്ള ഇത് കണ്ടോ, സ്ലൈസ് ചെയ്തിട്ടുള്ള അതിന്റെ തണ്ട് നടുക്ക് ഭാഗത്ത് വരുന്നേ, അപ്പൊ അത് നമുക്കിവിടെ അടുത്ത് നമ്മൾ പാൽ മേടിക്കുന്ന ഒരു ഇതുണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ. അപ്പൊ അവിടുത്തെ പശുവിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഈ പുറത്തെ തോടും ഈ ഒരു മടലും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പശുവിന് വയറിന് എന്തെങ്കിലുമൊക്കെ ഡൈജഷൻ പ്രോബ്ലംസ് വരുന്നതൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല അതിന്റെ പാലിനൊക്കെ നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവും, നല്ല പാലൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കളയണ്ട. നിങ്ങൾക്ക് ഇതുപോലെ അടുത്ത് പശുവൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, നല്ലതാണ്. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്യാം, അവർക്കാണ് ഞങ്ങൾ ഈ മടലും ആ കളഞ്ഞ പുറത്ത് തോടൊക്കെ ഇല്ലേ അതൊക്കെ കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാന്ന് കരുതി. ഓക്കെ, നമ്മൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ആലപ്പുഴയിലായിരിക്കുമ്പോൾ ഞാനും ബ്രദറും കൂടെയാണ് കുക്കിംഗ്, അവനും ഭയങ്കര താല്പര്യമാണ് ഈ കുക്കിങ്ങിലൊക്കെ. അപ്പം ഞങ്ങളാണ് കുക്കിങ്ങിന് കൂടുക അവനുണ്ടെങ്കിൽ. അപ്പോൾ ആളിപ്പം BBAക്ക് പഠിക്കുകയാണ്, ബാംഗ്ലൂരാണ്, വിഷ്ണു എന്നാണ് പേര്. ഇടയ്ക്കിടയ്ക്ക് വിഷ്ണു എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിക്കരുത്, എൻ്റെ ബ്രദറിൻ്റെ പേരാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ഈ ഗ്രില്ലിൻ്റെ സംഭവമാണ് ഞങ്ങൾ ചെയ്യുക, ഞാനും അവനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്രാവശ്യം അവൻ സ്റ്റഡി ലീവിന് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളവിടെ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പുള്ളി നോൺ വെജ് ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആണ് അവൻ, കുറച്ച് അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് തടിയായല്ലോ എന്ന് തോന്നുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഡയറ്റ് ചെയ്യാം എന്നുള്ള പോലെ നിൽക്കും. പക്ഷെ ഒരുപാട് ദിവസമൊന്നും ഡയറ്റ് ചെയ്യില്ല കേട്ടോ, 2 ദിവസം കഴിയുമ്പോഴേക്കും ആള് എന്നാൽ പിന്നെ ഇന്നൊരു ചീറ്റ് ഡേ ആയാലോ. ചീറ്റ് ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിക്കുന്ന നമ്മൾ വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നതെങ്കിൽ ഒരു ദിവസം നമ്മളൊരു ഗ്യാപ്പ് എടുത്തിട്ട് എന്തെങ്കിലും നോൺ വെജ് കഴിക്കാം എന്നുള്ള പോലെ. പക്ഷെ അവനെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് ആ നോൺ വെജ് കഴിച്ച് തീരില്ല. അപ്പം അത് 2 ദിവസമാകും, 3 ദിവസമാകും, 1 ആഴ്ച, 1 മാസമാകും, പിന്നെ അവനങ്ങ് കണ്ടിന്യൂസ് നോൺ വെജ് തന്നെ ആയിരിക്കും. ഇപ്പം പിന്നെ വീഗൻ ആവാനുള്ള പ്ലാനാണ്. വീഗൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് വെജ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന 2 ഇതിലല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പം വീഗൻസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെൻഡ് കൂടെ വരുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കില്ല വീഗൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. തൈര്, വെണ്ണ, നെയ്യ്, യോഗേട്ട് അതൊന്നും ഉണ്ടാവില്ല, പ്യുവർ വെജിറ്റേറിയൻ മാത്രം. ലീഫ്, പിന്നെ നമ്മുടെ ഈ സ്പിനാച്ചൊക്കെ ഇല്ല, അത് ചീര, പച്ചച്ചീര, ചുവന്ന ചീര, അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം കഴിക്കുന്നതാണ് വീഗൻസ് എന്ന് പറയുന്നത്. അപ്പം അവൻ വീട്ടിൽ ഞാൻ തൊട്ട് വീഗനാന്ന് പറഞ്ഞ് വന്ന് നേരെ പോയിട്ട് അവിടെ ഇരുന്ന യോഗേട്ട് കഴിക്കാൻ നോക്കി. അപ്പം ഞാൻ പറഞ്ഞാൽ വീഗൻസ് യോഗേട്ട് കഴിക്കില്ല, ആ കുഴപ്പമില്ല, ഇത് അങ്ങനത്തെ വീഗനാണ്. അതായത് വെജിറ്റേറിയൻസിലുണ്ടല്ലോ അതുപോലെ, മുട്ട കഴിക്കുന്ന വെജിറ്റേറിയൻസ്, മീൻ കഴിക്കുന്ന വെജിറ്റേറിയൻസ്, ചിക്കൻ കഴിക്കുന്നവർ, ചിക്കൻ്റെ ഗ്രേവി മാത്രം കഴിക്കുക അങ്ങനത്തെ. അപ്പോൾ അവൻ അങ്ങനെ ഒരു വീഗൻ ആവാനുള്ള പ്ലാനിലാണ്. ഏകദേശം ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം 2 വലിയ പൈനാപ്പിൾ നമ്മൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണ്. ഇതിപ്പം മിക്സിയുടെ നമ്മൾ ഈ മാവൊക്കെ അരയ്ക്കുന്ന വലിയ ജാറിലെ, ജ്യൂസർ അല്ല, ജ്യൂസർ എടുക്കരുത് ജാം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതിൽ നമുക്കതിടാം, വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാണ്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ പൈനാപ്പിൾ, 2 പൈനാപ്പിൾ വെള്ളം ചേർക്കാണ്ട്, വെള്ളവും പഞ്ചസാരയും ചേർക്കാണ്ട് നമ്മൾ സാദാ ജാറിൽ, ജ്യൂസറിലല്ല, മിക്സിയുടെ വലിയ ജാറിൽ അടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഏലക്ക. നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ഏലക്ക ചേർക്കാം പൊടിച്ചിട്ട്, അതല്ലെങ്കിൽ കറുവാപ്പട്ടയില്ലേ നമ്മുടെ, കറുവാപ്പട്ട ചേർക്കാം, അല്ലെങ്കിൽ ഗ്രാമ്പ് ചേർക്കാം. ഇതെല്ലാം കൂടെ ഇടരുത്, ഇതിൽ ഏതെങ്കിലും ഒന്ന്, കുറച്ച് മാത്രം, ഒരുപാടും ആകരുത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ ഈ ജ്യൂസ് അളന്ന് വേണം നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കൊടുക്കാനായിട്ട്. ഇതിപ്പം എനിക്ക് 4 ഗ്ലാസ് ജ്യൂസ് ഉണ്ടെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ അതിൽ തന്നെ പഞ്ചസാര നിങ്ങൾ മെഷർ ചെയ്ത് ഇടണം. എനിക്കിതിപ്പം 4 ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിന് 5 ഗ്ലാസ് പഞ്ചസാര ഇടണം. ഓക്കെ, ഇതിന് ഒരു 4 ഗ്ലാസ് നിങ്ങൾക്ക് ജ്യൂസ് വരുന്നുണ്ടെങ്കിൽ 5 ഗ്ലാസ് പഞ്ചസാര ഇടണം. ഓക്കെ, പിന്നെ വേണ്ടത് നാരങ്ങയുടെ നീരാണ്, ഒരു 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ, നിങ്ങളുടെ ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നാരങ്ങയുടെ ഇത് നമ്മൾ ചേർക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഇത്രയും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പൈനാപ്പിളിൻ്റെ ജാം ഉണ്ടാക്കാം. അപ്പോൾ നല്ല ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ആ പൈനാപ്പിളിൻ്റെ ഷുഗറും വെള്ളവും ചേർക്കാതെ നമ്മൾ സാദാ ജ്യൂസറിൽ എടുത്തിട്ടുള്ള, സാദാ മിക്സിയിലെ ജാറിൽ അടിച്ചെടുത്തിട്ടുള്ള പൈനാപ്പിളിൻ്റെ ആ പൾപ്പ് നമ്മളിതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കരുത് കേട്ടോ.
ഞാൻ ഈ കുക്കിങ്ങും സംഭവമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കുക്കായിരിക്കുമെന്ന്, ഭയങ്കര അല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ അറിയാമെന്ന്. വളരെ തെറ്റിദ്ധാരണയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുക്കിംഗ് അത്ര വലിയ താല്പര്യമുള്ള ഒരാളല്ലായിരുന്നു ഞാൻ. അപ്പോഴത്തേക്കും പിന്നെ കുക്കിങ്ങിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് വന്നത്, ഓക്കെ, ഹസ്ബൻഡിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് പണിയെടുത്തിട്ടുണ്ട്, ചാർജ് ഇൻചാർജ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ തമാശക്കൊക്കെ പറയില്ലേ, എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഫാമിലി ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ഇതുവരെ കാണാത്ത സ്ഥലത്ത്, അതായത് ഊട്ടി കണ്ടിട്ടുണ്ട്, കൊടൈക്കനാൽ കണ്ടിട്ടുണ്ട്, പഴനി പോയിട്ടുണ്ട്, അങ്ങനെ പോവാത്ത സ്ഥലത്ത് പോകുമ്പോൾ എന്നാൽ പിന്നെ നിന്നെ അടുക്കളയൊക്കെ അവിടെയല്ലേ നീ പോവാത്തത് എന്ന ആ ഒരു രീതിയിലായിരുന്നു ഞാനൊക്കെ. പിന്നെ പിന്നെ കുക്കിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ, എനിക്ക് ഫുഡ് പണ്ട് ഇങ്ങനെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിശപ്പടക്കാൻ എന്തോ ഒരു സാധനം കഴിക്കുക എന്നല്ലാണ്ട് ഫുഡിന് വേറൊരു ഡിസ്ക്രിപ്ഷൻ ഇല്ല. പിന്നെ ഈ ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞ് ഞാനൊരു വർക്കിംഗ് ആകുന്ന ടൈമിലൊക്കെയാണ് പിന്നെ ഫുഡിനോട് കൂടുതലൊരു ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒക്കെയാണ് ഫുഡിനോടൊരു താല്പര്യം നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാൻ കുക്കിങ്ങിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. എൻ്റെ ബ്രദറും അതെ. അപ്പോൾ അച്ഛൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു പ്രാവശ്യം കുവൈറ്റിൽ പോയിരുന്നു, ഒരു 4 മാസത്തെ ഒരു വെക്കേഷൻ ട്രിപ്പ് പോലെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ആ സമയത്താണ് കബാബ് കഴിക്കുന്നത് ആദ്യമായിട്ട്. അപ്പം ഞാനും ബ്രദറും നാട്ടിലെത്തി കഴിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിൽ കബാബ് ഉണ്ടാക്കി നോക്കി കഴിച്ചു. അപ്പം എനിക്കും അവനൊക്കെ ഇങ്ങനെയുള്ള ഗ്രിൽഡ് ഐറ്റംസ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവൻ ഈ അടുത്ത് വന്നപ്പോഴത്തേക്കും പനീറിൻ്റെ ഇത് അവൻ ചോദിച്ചെടി, കടയിൽ പോയാൽ പനീർ മേടിക്കാം, അത് ഗ്രില്ല് ചെയ്ത് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ പാലുണ്ട് ഫ്രിഡ്ജിൽ, നമുക്കത് പാല് പിരിച്ചിട്ട് പനീറാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനെന്നെ ഒരു നോട്ടം, ഇവളിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള പോലെ. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ ചെറിയ മോട്ടിവേഷനാണ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു നമ്മൾ ചെറിയ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചല്ലോ എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സെൽഫ് മോട്ടിവേഷനാണ് അതൊക്കെ. പിന്നെ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് 4 5 5 ഗ്ലാസ്, ഞാൻ കാണിച്ച ചെറിയ ഗ്ലാസ് ഇല്ലേ, ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് 5 ഗ്ലാസ് ആണ് നമുക്ക് ജ്യൂസ് വന്നിട്ടുള്ളത്. ഇതിന് ഞാൻ 7 ഗ്ലാസ് പഞ്ചസാര, അതിലൊരെണ്ണം ചെറിയൊരു പച്ച ഉണ്ടായിരുന്നു, ആ ഒരു പൈനാപ്പിള്. അതുകൊണ്ട് ഞാൻ, നിങ്ങൾക്ക് മധുരം ഉണ്ടെങ്കിൽ 6 ഗ്ലാസ് മതിയാവും പഞ്ചസാര, അതല്ല എങ്കിൽ കുറച്ച് പുളിപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, 5 ഗ്ലാസ് ആണ് എനിക്ക് ജ്യൂസ് വന്നത്, പൾപ്പ് വന്നത്. അതിന് ഞാൻ 7 ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിന്, ഇതിലാണ് ഞാൻ ജ്യൂസ് അളന്നത്. ഇതേ അളവിൽ തന്നെയാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് നല്ലപോലെ ഒന്ന് കുറുകണം. കുറുകി ഒരു ഇതാകുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കുറുകട്ടെ കുറുകട്ടെ. നമുക്കിപ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. അതില്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒന്നുമില്ലേ പാട്ട് വെക്കും, അതല്ലെങ്കിൽ വീണാസ് കറി വേൾഡിന്റെ ഒരു അഡിക്റ്റഡ് ഫാനാണ് ഞാൻ. അപ്പൊ വീണേച്ചയുടെ റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോസ് വെച്ചിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വീണേച്ചയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, വീണാസ് കറി വേൾഡ്. അപ്പം എനിക്ക് പാൽപ്പേട ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കുക അങ്ങനെയുള്ള സംഭവമൊക്കെ വീണേച്ചയുടെ ചാനൽ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പൊ നമ്മുടെ ഇതിൻ്റെ അകത്ത് ആ പൾപ്പിന്റെ പതയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്, കണ്ടോ, പതയൊക്കെ മാറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറുകണം. കുറുകി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 5 ഗ്ലാസ് ജ്യൂസായിരുന്നു ഉണ്ടായിരുന്നത്, അതിന് 7 ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തത്. ആ പഞ്ചസാര ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ പഞ്ചസാര ഒരിക്കലും അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിക്നെസ് കുറയും. നമ്മൾ ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ പഞ്ചസാര ഇട്ടാൽ മാത്രമേ അത് നല്ല തിക്കിൽ വരത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും. ഇനി പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഒരുപാട് ഹൈയിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ അത് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഏകദേശം ഒന്ന് കുറുകി വരുന്ന ടൈമിൽ ഞാൻ ഏലക്ക ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എന്താണ് നിങ്ങൾക്ക് അതിൽ ഫ്ലേവർ വേണ്ടത് എന്നുണ്ടെങ്കിൽ, ഏലക്കയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് കറുവപ്പട്ടയുടെ അല്ല ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഇഷ്ടമെങ്കിൽ, സ്മെല്ലാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കുറച്ചൊന്ന് അരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഏലക്ക പൊടിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മളത് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോ ടു മീഡിയം ഫ്ലെയിം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക.
ഇത് ഒരുപാട് കുറുകണ്ട, കുറുകി കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കട്ടിയാവും. നമുക്കിപ്പോൾ ഈ സ്റ്റേജിലേക്ക് നമുക്ക് ലെമൺ ഒഴിച്ചു കൊടുക്കാം. ലെമൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ഉണ്ടാവും, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷൈനസ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ഒഴിക്കുന്നത്. അപ്പം ഞാനൊരു ഹാഫ് ലെമണിൻ്റെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആ ലെമൺ ജ്യൂസും നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലായിടത്തും ഒന്ന് ജ്യൂസ് ഒന്ന് എത്തട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ അതും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു അഞ്ച് മിനിറ്റ് കേട്ടോ, അഞ്ച് മിനിറ്റോടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നാരങ്ങ നീരോട് ചേർത്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് തണുത്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത 100% ഹോം മെയ്ഡ് ആയിട്ടുള്ള പൈനാപ്പിൾ ജാം ഇവിടെ റെഡിയാണ്. ഞാനൊരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ നിങ്ങൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റും കൂടെ മാത്രം അതാ ഇതിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് കഴിയുമ്പം ഒരു കണ്ടെയ്നറിലേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക, ഏകദേശം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ. ഇതിപ്പം പിറ്റേ ദിവസമാണ്, പിറ്റേ ദിവസം എടുത്തു കഴിയുമ്പോൾ എന്താ കറക്റ്റ് ഒരു ജാമിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിപ്പം എത്ര ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് വീറ്റ് ബ്രെഡ് ആണ് കേട്ടോ, ബ്രെഡിലേക്ക് ഇതിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ്. ഇത് കുട്ടികൾക്കായിക്കോട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. മിക്സഡ് ഫ്രൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ഫ്രൂട്ട് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് എല്ലാവരും ഹെൽത്തി ആയിരിക്കുക. പ്രിസർവേറ്റീവ്സ് ഒന്നും അധികം ആരും കഴിക്കാണ്ടിരിക്കുക, കുട്ടികൾക്കും കൊടുക്കാണ്ടിരിക്കുക. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഓ സൂപ്പർ, അടിപൊളിയായിട്ടുള്ള സാധനം. നമ്മുടെ ആ ഏലക്കയുടെ, സോറി, ആ ഏലക്കയുടെ ആ ഒരു ടേസ്റ്റും ജാമിൻ്റെ ആ ഒരു മധുരവും, ചെറിയൊരു പുളിപ്പുണ്ട് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചതിൻ്റെ ഒക്കെ കൂടെ ആയിട്ട് ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ. ഓക്കെ, ഇതെല്ലാം നമ്മൾ കാണിച്ച പ്രോസസ്സിലൂടെ മാത്രം ചെയ്തിട്ടുള്ള ജാമാണ്, എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.